ലോകത്തിൻ്റെ ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമ്പൂർണ്ണ ബഹുമാന്യരായിട്ടുള്ള സ്വാമിജി ഒപ്പം സുരേഷ് ബാബുജി ശ്രീ വർമ്മജി പ്രിയപ്പെട്ട ശങ്കുട്ടിദാസ്ജി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന നമ്മളെവരും ബഹുമാനിക്കുന്ന മാന്യ സേതോട്ടൻ ശ്രീ രാജശേഖരൻ നായർജി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ടവർ എവർക്കും സാദര നമസ്കാരം ഈ ഹിന്ദു മഹാസമ്മേളനം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഇന്നലെ വരെ ഏത് രീതിയിലായിരുന്നോ ഈ കേരളം കണ്ടിരുന്നത് അതിൽ നിന്ന് വിഭിന്നമായി മറ്റൊരു തലം ഇന്ന് ഈ സമ്മേളനത്തിന് വന്നു ചേർന്നിരിക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ ഈ സമ്മേളനം ഇന്നലെയോടുകൂടി ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് അതിന് മറ്റൊരു കാരണമുണ്ട് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദമായി ഈ സമ്മേളനം മാറിയിരിക്കുന്നു ഞാൻ ഈ സമ്മേളനത്തിന് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും തുടക്കം മുതൽ ഈ സമ്മേളനത്തിൽ ഒരു പ്രേക്ഷകനായി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നയാളാണ് അതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൽ വിവിധ സെഷനുകൾ അവതരിപ്പിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ഒരുപാട് പേർ ഒരുപാട് വ്യക്തിത്വങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള നിരവധി ആളുകളുടെ സാന്നിധ്യം തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് കാശ്മീർ ഫയൽസിൻ്റെ സംവിധായകനായിട്ടുള്ള വിഖ്യാതനായ ശ്രീ വിവേക് അഗ്നിഹോത്രി മുതൽ ശ്രീ ആനന്ദ് രംഗനാഥൻ വരെ ഈ വേദിയെ ധന്യമാക്കിയ ഒട്ടേറെ മഹാപുരുഷന്മാർ മഹാവ്യക്തിത്വങ്ങൾ ഈ വേദിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ധന്യമാക്കിയപ്പോൾ ഞാൻ ഇന്ന് ട്വിറ്റർ ട്വിറ്ററെടുത്ത് നോക്കുന്ന സമയത്ത് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വന്ന വിവേക് അഗ്നിഹോത്രിയുടെ ഒരു ഇൻ്റർവ്യൂ അതാണിപ്പോ രാജ്യത്ത് ഹോട്ട് സബ്ജക്റ്റ് ആയി നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഒരു മാധ്യമ സുഹൃത്ത് നടത്തിയ അഭിമുഖമാണ് ആ അഭിമുഖത്തിലെ ഒരു ഭാഗം ആ ചാനൽ എടുത്തു മാറ്റിയത് ശ്രീ വിവേക് അഗ്നിഹോത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ഇന്ന് അത് വലിയ പ്രചാരണം നേടുകയും ചെയ്തിരിക്കുകയാണ് മറുവശത്ത് ഇന്ന് കേരളത്തിലെ സോ കോൾഡ് യുവ നേതാക്കൾ എല്ലാവരും തന്നെ ഈ സമ്മേളനത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ട് ഇവിടെ കേരളത്തിൻ്റെ മുൻ ചീഫ് വിപ്പ് ദീർഘകാലം കേരളത്തിലെ നിയമസഭാംഗമായിരുന്ന കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ശ്രീ പി സി ജോർജ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളാണ് ആ അഭിപ്രായ പ്രകടനങ്ങൾ ഇന്ന് ഇന്നും ഇന്നലെയുമായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രകമ്പനം അതിഭീകരമാണ് എല്ലാവരും ചാടി വീടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ വി ടി ബൾറാം ഫിറോസ് ഇനി അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാൻ ആരും ബാക്കിയില്ല ഞാനിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഒരു പക്ഷേ പതിനായിരം ഫ്ലെക്സ് ബോർഡുകൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ അടിച്ചു വെച്ചാലും കിട്ടാത്ത പ്രചരണമാണ് ഈ നേതാക്കൾ എല്ലാവരും കൂടി ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ സമ്മേളനത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എനിക്ക് ഉറപ്പുണ്ട് ഈ സമ്മേളനം ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഈ ഹോളിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകളല്ല അതിന് അതിനു പുറമേ ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് പേർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് പേർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു ഈ പരിപാടി ശ്രീ പി സി ജോർജ് പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാകാം വിയോജിപ്പുണ്ടാകാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാകാം വിയോജിപ്പുണ്ടാവാം ഈ വേദി എന്ന് പറയുന്നത് സംവാദത്തിന്റെ വേദിയാണ് ഇവിടെ കേവലം ഏകപക്ഷീയമായ സംവാദങ്ങൾ മാത്രമല്ല നടന്ന് മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അത് ചോദിക്കാനുള്ള അവസരം കൂടി ഇവിടെ കൊടുത്തിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇത്ര പരസ്യമായി നടത്തിയ ഒരു പരിപാടിയിൽ കേരളത്തിലെ ഈ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റത്തിനെതിരായി നടത്തിയ ഒരു പരിപാടിയിൽ നിങ്ങൾക്ക് നട്ടലിനുറപ്പുണ്ടെങ്കിൽ എന്തേ കടന്നു വന്ന് ഇവിടെ സെഷനുകൾ അവതരിപ്പിച്ചവരോട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായില്ല ഒരാൾക്കും ധൈര്യം ഉണ്ടായില്ലല്ലോ ഒരാളും കടന്നു വന്നില്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചത് ഇടത് ബുദ്ധിജീവികളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുമൊക്കെ ഇവിടെ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചിങ്ങനെ അതൊക്കെ എടുത്ത് വൈറലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരാൾ പോലും ഇങ്ങോട്ട് കടന്നു വന്നില്ല അത് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ കാശ്മീർ ഫയൽസ് വന്നപ്പോൾ ചില സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചയാണ് നിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുന്നത് എന്താ പ്രതികരിച്ചാൽ കൂടുതൽ പേര് കണ്ടാലോ പ്രതികരിച്ചാൽ കൂടുതൽ പേര് കണ്ടാലോ പക്ഷേ കഴിഞ്ഞ നാല് ദിവസം പ്രതികരിക്കാതെ പ്രതികരിക്കാതെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് ഇന്നലെ പി സി ജോർജ് അങ്ങ് വന്നു പോയതോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തോ ഒന്ന് പൊട്ടി ഒലിക്കുന്ന ആളുകൾ മുഴുവൻ ഇന്ന് മുതൽ ഇതാ ഈ സമ്മേളനത്തിനെതിരെ കേസെടുക്കണം എന്നാ പറയുന്നത് കേസ് എടുക്കണം കേസ് പി സി ജോർജെതിരെ കേസ് എടുത്തു എന്നാ പറയുന്നു പി സി ജോർജിന്തിരെ കേസെടുത്തു പോലും ജോർജ് അച്ച അതിനാണ് പന്ത്രണ്ട് കേസിന്റെ ഒപ്പം ഒന്നുകൂടി പതിമൂന്നാമത്തെ കേസ് കേസ് ഒരു പ്രശ്നമാണോ പൊതുപ്രവർത്തനാവുമ്പോ കേസ് വരും പക്ഷെ ഒരു കാര്യം പറയാം ആ കേസ് എന്ന പിപ്പിടി കാട്ടി പി സി അല്ല ഏതൊരു വ്യക്തിയുടെയും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ അത് തടയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട പി സി ജോർജിന് പിന്തുണയുമായി പതിനായിരക്കണക്കിന് ഹിന്ദു യുവാക്കൾ ഈ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട നിങ്ങൾ പി സി ജോർജിനോട് താത്വികമായി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അതിനെ സൈദ്ധാന്തികമായി എതിർക്കാൻ നോക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസുതാവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കാൻ നോക്ക് ഇവിടെ കടന്നു വരാലോ ആർക്കും കടന്നു വരാലോ പക്ഷെ അതിന് പകരം കേസെടുത്തങ്ങ് വായടപ്പിക്കുമെന്നാണെങ്കിൽ അതിന് തൽക്കാലം സൗകര്യമില്ല എന്നാണ് ഇവിടുത്തെ എസ് ഡി പി ഐയും മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കം ഇതിനെതിരായി പ്രതികരിച്ച മുഴുവൻ ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് സൗകര്യമില്ല എന്തുകൊണ്ടായിരിക്കും ശ്രീ പി സി ജോർജ് ഈ രീതിയിൽ പ്രതികരിച്ചത് എന്തുകൊണ്ടായിരിക്കും പി സി ജോർജ് ഈ രീതിയിൽ സംസാരിച്ചത് നോക്കൂ പി സി ജോർജിന്റെ ശബ്ദം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ശബ്ദമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ആശങ്കയുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇതിന്റെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട വി ബൾറാമോ ഷാഫി പറമ്പിലോ അതല്ലെങ്കിൽ ഫിറോസോ ആരെങ്കിലും ഒരാൾ തുർക്കിയിലെ ഹാഗിയ സോഫിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുസ്ലിം ലീഗിന്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന പാണക്കാട്ടെ സാദിക്കലിത്തങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിൽ ആ ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കി മാറ്റിയതിനെ ന്യായീകരിച്ചു കൊണ്ട് ലേഖനം എഴുതിയപ്പോ എന്തേ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിനൊപ്പം നിന്ന് ഒരു പോസ്റ്റ് ഇടാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ തയ്യാറായില്ല എന്റെ കേസ് എടുക്കണമെന്ന് പറയാൻ നിങ്ങളാരും തയ്യാറായില്ല നട്ടല്ല് വേണം നട്ടല്ല് വേണം കാരണം ബൽറാമിനറിയാം ഷാഫിക്ക് അറിയാം അതുപോലെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം സാദിഖലി അലി തങ്ങൾക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞാൽ അന്നത്തോടെ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തീർന്നു പൊളിറ്റിക്കൽ കാരിയർ തീർന്നു എന്നറിയാം കൃത്യമായിട്ടറിയാം അതുകൊണ്ട് ആരും പറയില്ല ഞാൻ ചോദിക്കട്ടെ ഹാഗിയ സോഫിയ വിഷയത്തിൽ ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ വിഷമത്തിലാക്കിക്കൊണ്ട് അവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലോകത്തെ ആത്മീയ ആചാര്യൻ ആ ആത്മീയ കുടുംബത്തിലെ ഒരു അംഗം തന്നെ അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ ഒരു ലേഖനം എഴുതിയാൽ സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ വിഷമിപ്പിക്കില്ലേ അവർക്ക് വേദന ഉണ്ടാക്കില്ലേ അവർ പ്രതികരിക്കില്ലേ ആ പ്രതികരണത്തിനപ്പുറം ആ പ്രതികരണത്തിനപ്പുറം എന്താണ് പി ജോർജ് നടത്തിയത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാൻ തയ്യാറാകണം അത് പറയാൻ തയ്യാറാകാതെ ഇപ്പം സമ്മേളനത്തിനെതിരെ കേസെടുക്കാനും പി സി ജോർജിനെതിരെ കേസെടുക്കാനും നടക്കുന്നതൊക്കെ ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനം ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള സമ്മേളനമല്ല ഇതൊരു ആന്റി ഇസ്ലാം സമ്മേളനമല്ല ഇത് ഹിന്ദു വിഭാഗങ്ങളുടെ മാത്രമായിട്ടുള്ള സമ്മേളനമല്ല ഇവിടെ കാശിയടക്കമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഇവിടെ ഗൗരവകരമായിട്ടുള്ള ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു ആ വിഷയങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ കേരളം ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നേരിടുന്ന ആഭ്യന്തര സുരക്ഷാ ഭീഷണികൾ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ ഇവിടുത്തെ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവർ രൂപപ്പെടുത്തിയിട്ടുള്ള വ്യാജ ചരിത്ര നിർമ്മിതി സംബന്ധിച്ച ചില ക്ലാസുകൾ ഇതെല്ലാമാണ് ഇവിടെ നടന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സെഷനുകളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ഒരു കാര്യം ഇതിൻ്റെ സംഘാടകരോടുകൂടി ഞാൻ പങ്കുവച്ചു ഞാൻ അവരോട് പറഞ്ഞത് നമ്മളിവിടെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ രാജ്യമൊക്കെ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിച്ചു കേരളം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിച്ചു നിരന്തരം അത് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ പോം വഴി കൂടി പറയാൻ നമുക്കൊരു സെഷൻ വേണമായിരുന്നു എന്താ അതിൻ്റെ പോം വഴി എന്ന് പറയുന്നത് ഇവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗം ആ വിഭാഗത്തിനെതിരായിട്ടുള്ള സമ്മേളനമാണെന്ന് വരുത്തി തീർക്കാൻ പറ്റും ശ്രമിക്കുന്നുണ്ടല്ലോ അങ്ങനെയല്ല ഇവിടെ തീവ്രവാദത്തിനെതിരായി ചില നിലപാടുകൾ പറയുമ്പോൾ ചില ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഒരു മതവിഭാഗത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ മതവിഭാഗത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയല്ല ഈ സമ്മേളനമെന്ന് തെളിയിക്കാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട് എങ്ങനെ തീവ്രവാദത്തെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും ഇവിടെ മാന്യ സ്വതോട്ട് കഴിഞ്ഞ ദിവസം ശങ്കുട്ടിദാസ് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു അഭിപ്രായം പറയേണ്ടത് അത് ശ്രീ സേതോട്ടിന കൂടി ശ്രദ്ധയിലേക്ക് വേണ്ടി ഞാൻ ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് പാലക്കാട്ട് സംഘത്തിൻ്റെ കാര്യകർത്താവായിരുന്ന ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദികൾ കൊല ചെയ്തപ്പോൾ എന്തുകൊണ്ടായിരിക്കും ശ്രീനിവാസനെ കൊല ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടായിരിക്കും മേലാമുറി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടായിരിക്കും മൂത്താന്തറ തിരഞ്ഞെടുത്തത് അത് സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാരണമുണ്ട് ആ കാരണം എന്ന് പറയുന്നത് ഞാനിപ്പോ ശംഖുവിനോട് സംസാരിക്കുകയായിരുന്നു നാല്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി മലപ്പുറത്ത് രാമസിംഹൻ എന്ന് പറയുന്ന കല്ലടി ഉണ്ണിക്കമ്മു സാഹിബ് കൊല ചെയ്യപ്പെടുമ്പോൾ രാമസിംഹനും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും കൊല ചെയ്യപ്പെടുമ്പോൾ ആ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും കരുത്തില്ലാത്ത മലപ്പുറത്തെ ഹിന്ദു ജനത ആ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും ആല്ലാതിരുന്ന അവസരത്തിൽ നമ്മുടെ നാട്ടിൽ ഒരേ ഒരു സ്ഥലത്താണ് ഒരേ ഒരു സ്ഥലത്താണ് അതിനെതിരായ പ്രതിഷേധമുണ്ടായത് അത് പാലക്കാട്ട് മേലാമുറിയിലായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് മൂത്താൻ ആളുകളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മത തീവ്രവാദികൾ മേലാമുറിയും മൂത്താൻ സമുദായത്തെയും ലക്ഷ്യം വെച്ചതെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ പ്രത്യേകത അവർ എൻ്റർപ്രണേഴ്സാണ് സംരംഭകരാണ് പാലക്കാട്ടെറിയ മാ മേലാമുറി എന്ന് പറയുന്ന മാർക്കറ്റ് ആ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന സാമ്പത്തികമായി സാമാന്യം നല്ല നിലയിലുള്ള ഒരു വിഭാഗം ആ വിഭാഗത്തെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് നമ്മുടെ നട്ടല് തകർക്കാനാണ് ആ നട്ടല് എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ആളുകളെ ആ വിഭാഗങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താ തീവ്രവാദത്തിനുള്ള മറുമരുന്ന് നമുക്ക് തീവ്രവാദം സമം പാകിസ്ഥാൻ എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം രണ്ടായിരത്തി പതിനാല് വരെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ റെസ്പോൺസ് കടി കടീനിന്ദ ശക്തമായി അപലപിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ മുന്നിൽ പോയി ഇതാ പാകിസ്ഥാൻ ഞങ്ങളെ ആക്രമിക്കുന്നു തീവ്രവാദികളെ കടത്തിവിടുന്നു വിടുന്നു അതിർത്തിക്കപ്പുറത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഇങ്ങോട്ട് കേരളത്തിൽ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദികൾ അയക്കുന്നു എന്ന് പറഞ്ഞ് അല്ലേ ഇന്ത്യയുടെ ഭരണാധികാരികൾ അമേരിക്കയ്ക്ക് മുന്നിൽ പോയി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ബർഖാദത്തൊക്കെ ആ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് ദേഹാത്തി ഔരത് എന്നാണ് മൻമോഹൻ സിംഗിനെ വിളിച്ചത് ദേഹാത്തി ഔരത് നവാസ് ഷെരീഫ് അങ്ങനെ വിളിച്ചു എന്നാണ് ബർഖാദത്ത് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം എങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആഗോള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രത്തെ ഇന്ത്യ എങ്ങനെ നിഷ്പ്രഭമാക്കി മാറ്റി തീർച്ചയായും അതിൽ സൈനിക ശക്തിക്ക് വലിയൊരു പങ്കുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അതിലപ്പുറം പാകിസ്ഥാനെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെടുത്തിയതും തീവ്രവാദത്തെ ശക്തമായി നേരിടാൻ ഇന്ത്യക്ക് സാധിച്ചതും ഇന്ത്യയുടെ എക്കണോമിക് മൈറ്റ് കൊണ്ടായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി കൊണ്ടായിരുന്നു ഇന്ത്യയുടെ എക്കണോമിക് മൈറ്റ് കൊണ്ടായിരുന്നു പാകിസ്ഥാനെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ മുഴുവൻ നമുക്ക് ഒറ്റപ്പെടുത്താൻ സാധിച്ചത് അവരെ പൊളിറ്റിക്കലി അവരെ ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി കൊണ്ടായിരുന്നു ഒരു ലോകരാജ്യത്തിനും ഇന്ത്യയെ തിരസ്കരിക്കാൻ കഴിയുമായിരുന്നില്ല കഴിഞ്ഞ ദിവസം വന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നത് കേട്ടു ഇന്ത്യയോട് ചങ്ങാത്തം കൂടാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത് ആർക്കാണ് താല്പര്യമില്ലാത്തത് അതാ ഞാൻ പറഞ്ഞത് എക്കണോമിക് മൈറ്റ് ആ എക്കണോമിക് മൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദത്തിന്റെ പ്രഭ പ്രഭവ കേന്ദ്രത്തെ ഒറ്റപ്പെടുത്താൻ ഐസൊലേറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് ആദ്യമായി സാധിച്ചത് പ്രിയപ്പെട്ടവരെ ഗുജറാത്തിലെ ഹിന്ദു ജനത ഗുജറാത്തിലെ ഹിന്ദു ജനത എങ്ങനെയാണ് തീവ്രവാദത്തിനെതിരായി പൊരുതി നിന്നത് എങ്ങനെയാണ് അവർ വിജയിച്ചത് കാരണം ഗുജറാത്തിലെ ഹിന്ദു ജനത ഗുജറാത്തിലെ ഹിന്ദു യുവത അവർ നല്ല സംരംഭകരാണ് അവരുടെ കയ്യിൽ പണമുണ്ട് അവർക്ക് ധനമുണ്ട് അവർക്കാർക്കും മറ്റുള്ള ആളുകളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ കേരളത്തിലേതുപോലെ സെയിൽസ്മാനും സെയിൽസ് ഗേളുമായി പോയി നിൽക്കേണ്ട ഗതികേട് ഗുജറാത്തിലെ ഹിന്ദുവിനില്ലാത്തത് കൊണ്ടാണ് അവിടെ വിജയിക്കാൻ സാധിച്ചത് അവിടെ വിജയിക്കാൻ സാധിച്ചത് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയിൽ പറയുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ യാത്ര ചെയ്തപ്പോ ഈ നഗരങ്ങളിൽ മുഴുവൻ ഞാൻ കണ്ടത് മതന്യൂനപക്ഷക്കാരൻ്റെ കെട്ടിടങ്ങളായിരുന്നു സ്ഥാപനങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് അത് അവരുടെ കുറ്റമായിട്ടല്ല കാണേണ്ടത് നമ്മുടെ കുറവായിട്ടാണ് കാണേണ്ടത് നമ്മുടെ കുറവായിട്ടാണ് കാണേണ്ടത് ഞാൻ അതുകൊണ്ടാണ് ഇതിന്റെ സംഘാടകരോട് പറഞ്ഞത് ഇവിടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു കുറവ് എനിക്ക് തോന്നിയത് ഇവിടെ ഹിന്ദു എൻ്റർപ്രണേഴ്സിന്റെ ഒരു ഒരു മീറ്റിംഗ് കൂടി ഇവിടെ വേണമായിരുന്നു അത്തരത്തിലൊരു സന്ദേശം കൂടി ഇവിടുത്തെ യുവതയ്ക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണമായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ സമ്മേളനം ഇങ്ങനെ ഭംഗിയായി നടക്കുന്നതിൻ്റെ നട്ടെല്ലായി നിൽക്കുന്നത് തിരുവനന്തപുരത്തിന്റെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ശ്രീ രാജശേഖരൻ നായർ ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ അദ്ദേഹം ഒരു സംരംഭകനായതുകൊണ്ടല്ലേ അദ്ദേഹം ഒരു സംരംഭകനായതുകൊണ്ടല്ലേ നമുക്ക് ഇതുപോലെ ഒരു സമ്മേളനം നടത്താൻ കഴിഞ്ഞത് പല ആളുകളും ഇപ്പോ പ്രചരണം നടത്തുന്നുണ്ട് ഇതിന്റെ സ്പോൺസർമാരെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ ഹിന്ദു ബിസിനസ്സുകാരുണ്ടായത് കൊണ്ടല്ലേ സ്പോൺസർമാരെ കിട്ടിയത് എത്ര പേര് തയ്യാറായി വരുന്നുണ്ട് ഇപ്പോൾ വളരെ കുറച്ചു പേരല്ലേ വരുന്നത് ധൈര്യപൂർവം ഞാനൊരു ഹിന്ദു ആണെന്ന് പറയാൻ തയ്യാറായി എത്ര ബിസിനസ്സുകാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഹിന്ദു യുവതയെ സംരംഭകരാക്കി മാറ്റാൻ സാധിക്കുന്ന തരത്തിൽ ഇത്തരം സമ്മേളനങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയണം സംരംഭകരാക്കി മാറ്റണം നിങ്ങൾ നോക്കൂ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനുള്ള നിരവധി പദ്ധതികൾ മുദ്ര ലോൺ മുതൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മുതൽ സ്കിൽ ഇന്ത്യ മുതലുള്ള നിരവധി പദ്ധതികൾ ആ മുഴുവൻ പദ്ധതികളുടെയും കേരളത്തിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നിങ്ങൾ ഇന്നെടുത്ത് പരിശോധിക്ക് കേരളത്തിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കൂ അതിൽ അതിൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ എണ്ണം വളരെ വളരെ കുറവാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാണാൻ സാധിക്കും അത് 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 മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടല്ല നമ്മുടെ കുറവാണ് എന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ കുറവാണ് ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികളെ ഏതെങ്കിലും സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലറിക്കൽ ജോലിക്കോ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി മാത്രം ട്രെയിൻ ചെയ്ത് വളർത്തിയെടുക്കുന്ന ഹിന്ദു രക്ഷിതാക്കളുടെ കുഴപ്പം കൂടിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഗുജറാത്തിൽ വിവാഹം ആലോചിച്ച് ചെല്ലുന്ന സമയത്ത് ശരിയാണോ എന്ന് എനിക്കറിയില്ല സേതോട്ടനൊക്കെ യാത്രയിൽ അദ്ദേഹത്തിന് കൂടുതൽ അറിയുന്നുണ്ടാകും ഗുജറാത്തിൽ ഒരു യുവാവ് വിവാഹം ആലോചിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആ യുവാവിന് അദ്ദേഹം ഒരു ബിസിനസ് മാത്രം ചെയ്ത് സക്സസ്ഫുൾ ആയ ആളാണെങ്കിൽ പെണ്ണ് കൊടുക്കില്ല പെണ്ണ് കൊടുക്കാൻ തയ്യാറാവില്ല കാരണം ഒന്നോ രണ്ടോ തവണ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട ശേഷം സക്സസ്ഫുൾ ആയ ആളുകൾക്ക് അവിടെ വിവാഹം സ്ത്രീകളെ കൊടുക്കാൻ തയ്യാറാവൂ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ തയ്യാറാവൂ ഞാൻ കേട്ടിട്ടുണ്ട് അത്രമാത്രം എൻ്റർപ്രഷ് എൻ്റഷിപ്പ് എന്ന് പറയുന്നത് സംരംഭകത്വം എന്ന് പറയുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സമാ ഒരു ഒരു വിഭാഗം നോക്കൂ കേരളത്തിലും അതുപോലെ ആവണ്ടേ കേരളത്തിൽ അതുപോലെ ആവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ നമ്മൾ മാതൃകയാക്കുന്ന നമ്മളേറെ ആരാധിക്കുന്ന ഒരുപാട് ആത്മീയ വ്യക്തിത്വങ്ങൾ കേരളത്തിലുണ്ട് ഇവരെല്ലാവരും സംരഭകത്വത്തെക്കുറിച്ച് പറഞ്ഞവരല്ലേ എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനെ പൂജിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് ഗുരുദേവൻ്റെ മഹാത്മത്തെക്കുറിച്ച് നമ്മളൊക്കെ പറയുന്നുണ്ട് അല്ലേ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഈ നാട്ടിലെ മനുഷ്യർ മുഴുവൻ വെണ്ണീർ തേച്ച് കുളിക്കുന്ന കാലത്ത് ചന്ദ്രിക സോപ്പുണ്ടാക്കാൻ പറഞ്ഞയാളാരാ ഗുരു ശ്രീനാരായണ ഗുരുദേവനല്ലേ മനുഷ്യൻ വെണ്ണീർ തേച്ച് കുളിക്കുന്ന കാലത്ത് സോപ്പിനെ കുറിച്ച് ചിന്തിച്ച് സോപ്പ് ഫാക്ടറി തുടങ്ങാൻ പറഞ്ഞയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ മുഴുവൻ തെങ്ങോല കൊണ്ട് വീട് മേഞ്ഞ് കുടിലും മേഞ്ഞ് മനുഷ്യർ കഴിഞ്ഞ കാലത്ത് ഓട്ടു ഫാക്ടറി ഉണ്ടാക്കാൻ ആഹ്വാനം കൊടുത്തയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ ഓട് ഫാക്ടറിയുടെ കണക്ക് നോക്കാൻ പോകുമ്പോഴാണ് കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം അല്ലേ അപ്പൊ കേരളത്തിലെ ആധ്യാത്മികാചാര്യന്മാർ മുഴുവൻ അവർ മുഴുവൻ കേവലം കേവലം സ്പിരിച്വാലിറ്റിയെ കുറിച്ച് മാത്രം പറഞ്ഞവരല്ല എണ്ണം പറഞ്ഞ സംരംഭ ഗുരു കൂടിയായിരുന്നു അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് വ്യാപാരം ചെയ്ത് അഭിവൃദ്ധി നേടാൻ പറഞ്ഞത് വ്യാപാരം ചെയ്ത് അഭിവൃദ്ധി നേടാൻ വ്യാപാരം ചെയ്ത് അഭിവൃദ്ധി നേടാൻ ഗുരുദേവൻ പറഞ്ഞ ആ കാര്യം ഏറ്റെടുക്കാൻ കേരളത്തിലെ ഹിന്ദു വിഭാഗങ്ങൾ ഹിന്ദു യുവത തയ്യാറായാൽ മാത്രമേ ഇവിടെയുള്ള എല്ലാവിധത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അവസാനമാവുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇവിടെ ദേശവിരുദ്ധ സിനിമകൾ ഇറങ്ങുന്നുണ്ട് കേരളത്തിൽ മലയാളത്തിൽ നമുക്കൊക്കെ പ്ര പ്രയാസമുണ്ട് പ്രശ്നമുണ്ട് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി സുഹൃത്തുക്കളെ ആളാണ് ഞാൻ നമ്മളെന്താ വിഷമിച്ചിട്ട് കാര്യമുള്ളത് എത്ര പ്രൊഡ്യൂസർമാർ പണമറക്കാൻ തയ്യാറുള്ള എത്ര ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന പ്രൊഡ്യൂസർമാരുടെ പണമില്ലല്ലോ എന്തുകൊണ്ടാണ് പണമില്ലാത്തത് നല്ല സംരംഭകരില്ല അപ്പുറത്ത് സ്വാഭാവികമായിട്ടും അനധികൃതമായിട്ടും അല്ലാതെയും വരുന്ന കോടിക്കണക്കിന് വരുന്ന കുമിഞ്ഞുകൂടുന്ന സ്വത്തുക്കൾ അപ്പുറത്തുണ്ട് മട്ടാഞ്ചേരി മാഫിയക്കൊക്കെ ജനഗണമന എന്ന പേരിൽ രാജ്യവിരുദ്ധ സിനിമ ഇറക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു അല്ലേ അപ്പൊ എന്താ അതിനുള്ള പോംവഴി എന്ന് പറയുന്നത് സംരംഭകരാവ് എന്ന് പറയുന്ന കേരളത്തിലെ ആധ്യാത്മിക ചരമായി എടുത്തു നോക്കൂ മാതാ അമൃതാനന്ദമയി ദേവി ഒന്നാം തരം സംരംഭകയല്ലേ നമ്മൾ അമ്മയുടെ ആശ്രമത്തിൽ പോയി അമ്മയുടെ ആശ്ലേഷണവും ഏറ്റുവാങ്ങി അവരുടെ അനുഗ്രഹവും ഏറ്റുവാങ്ങി പോന്നാൽ മതിയോ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അവർ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നു കേരളത്തിൽ പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് അവർ തൊഴിൽ കൊടുക്കുന്നില്ലേ ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജി എത്ര മനുഷ്യർക്കാണ് തൊഴിൽ കൊടുക്കുന്നത് ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം സ്ഥാപനങ്ങൾ അദ്ദേഹം നടത്തുന്നില്ലേ ഞാൻ ചോദിക്കട്ടെ ഒരു സന്യാസി ഒരു സന്യാസി ബാബ രാംദേവ് അദ്ദേഹത്തിന്റെ യോഗ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ ബാബാ രാംദേവ് യോഗ ചെയ്യുന്നത് മാത്രം ഹിന്ദുക്കൾ പഠിച്ചാൽ മതിയോ പോരാ ബാബാ രാംദേവിന്റെ ബിസിനസ് മോഡൽ കൂടി പഠിക്കാൻ ഈ ഹിന്ദുക്കൾ തയ്യാറാകണ്ടേ ഹിന്ദുസ്ഥാനിപറ പോലെയുള്ള ബഹുരാഷ്ട്ര കുത്തക സ്ഥാപനങ്ങളെ കാവ്യടുത്തൊരു സന്യാസി ചലഞ്ച് ചെയ്യുകയാണ് ആയിരക്കണക്കിന് കോടി രൂപ മൂല്യമുള്ള വ്യവസായ ഒരു ഒരു വലിയ വ്യവസായ ശൃംഖല തന്നെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ ഹിന്ദു യുവാക്കൾ സംരംഭകരായി മാറണം അവർ ചില ആളുകളുടെ ഷോപ്പിംഗ് മാളുകളിൽ ഷോപ്പിംഗ് മാളുകളിൽ സെയിൽസ്മാൻ ആയിട്ടും സെയിൽസ് ഗേൾ ആയിട്ടും മാത്രം കഴിയേണ്ടവരല്ല അവർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇത്തരം പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാറാൻ തയ്യാറാവണം അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സംരംഭകരായി മാറുന്ന ആളുകൾക്ക് പുതിയ ദിശാബോധം നൽകാൻ ഇത്തരം കോൺക്ലേവുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം വേണ്ടേ അങ്ങനെയായാൽ മാത്രമേ കേരളത്തിലെ ഹിന്ദു യുവത മുന്നോട്ട് വരികയുള്ളൂ പണമുണ്ടെങ്കിൽ മാത്രമേ എല്ലാം നടക്കൂ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൊർണൂരിലുള്ള ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഗുരുതരമായി അസുഖം ബാധിച്ച ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള വലിയ പണ പിരിവ് നടക്കുകയാണ് പതിനാറ് കോടി രൂപ ചെലവുണ്ട് ഗൗരി ലക്ഷ്മി എന്നാണ് കുഞ്ഞുമോളുടെ പേര് നിരവധി തവണ നമ്മൾ ശ്രമിച്ചിട്ടും ഇനിയും നാലു കോടി രൂപയോളം ഇനിയും ആവശ്യമുണ്ട് ഏകദേശം ഒരു മാസമോ രണ്ടു മാസക്കാലമോ ആയി ഞാൻ കുറ്റം പറയുകയല്ല ഞാൻ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ പറയുകയല്ല പക്ഷേ ഗൗരി ലക്ഷ്മി അല്ല അപ്പുറത്ത് വേറെ ചില കുട്ടികൾക്ക് അസുഖം വന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് കേരളത്തിൽ നാൽപ്പത്തി കോടി രൂപയുടെ കലക്ഷൻ വന്നത് നാൽപ്പത്തി കോടി രൂപയുടെ ഗൗരിലക്ഷ്മിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഗൗരിലക്ഷ്മിയുടെ അസുഖത്തിന് വേണ്ടിയുള്ള ചിലവ് പതിനാറ് കോടി രൂപ കണ്ടെത്താൻ നമുക്ക് ഈ മാസങ്ങൾ എടുക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് താമസിക്കുന്നു നമ്മുടെ കഴിവുകേടല്ലേ നമ്മുടെ കുറവല്ലേ നിങ്ങൾ വിവിധ മേഖലകൾ നോക്കൂ പണമില്ലാത്തത് കൊണ്ട് മാത്രം സമ്പത്തില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് പുറകിൽ നിൽക്കേണ്ടി വരുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ എസ് ഡി പി ഐക്കാരന്റെ ധിക്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അത് നിങ്ങൾ കരുന്നത് പോലെ പൂർണ്ണമായിട്ടും വിദേശത്തുനിന്ന് വരുന്ന ഫണ്ടൊന്നുമല്ല പൂർണമായും വിദേശത്ത് വരുന്ന ഫണ്ട് ഒന്നുമല്ല ഈ കേരളത്തിൽ നിങ്ങൾ കണ്ടോളൂ ഈ പെരുന്നാൾ ആവുന്ന സമയത്ത് വെള്ളിയാഴ്ച ഒരു ഉച്ച സമയമാകുമ്പോൾ കേരളത്തിലെ നിരവധി പള്ളികൾക്ക് മുന്നിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ ബക്കറ്റ് പിടിച്ചു നിൽക്കും ബക്കറ്റ് പിടിച്ചു നിൽക്കും അതിലൂടെ കോടിക്കണക്കിന് ഉറപ്പിയ പിരിച്ചെടുക്കാൻ അവർക്ക് കഴിയും പല മുസ്ലിം സംഘടനകളും പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ പണപിരിവിനെ എതിർത്തിട്ടുണ്ട് പല മഹല്ലുകളും എതിർക്കുന്നുണ്ട് പലരും എതിർക്കുന്നുണ്ട് പക്ഷേ പൊതുവിൽ പറയുമ്പോൾ അവർക്ക് കോടിക്കണക്കിന് രൂപ പിരിക്കാൻ സാധിക്കുന്നുണ്ട് മറുവശത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത്രയും പണം പിരിക്കാനുള്ള സാമ്പത്തിക ശേഷി കേരളത്തിലെ ഹിന്ദു സമാജത്തിനില്ല എന്നുള്ളതൊരു വസ്തുതയാണ് നോക്കൂ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട പാലക്കാട്ടെ എം എൽ എ ഒക്കെ ശ്രീനിവാസൻജി കൊല ചെയ്യപ്പെട്ടപ്പോ അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലല്ലോ പി സി ജോർജ് കേസെടുക്കണമെന്ന് പറയുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള രണ്ട് ആരാധനാലയങ്ങളിലാണ് ശ്രീനിവാസൻ ജിയെ കൊല ചെയ്യാനുള്ള ഗൂഢാലോചന നടന്നതും പ്രതികളെ ഒളിപ്പിച്ചതും എന്നും ഉള്ള എല്ലാ വിവരങ്ങളും മറച്ചു വെച്ചു അദ്ദേഹം പ്രതികരിക്കാനെ തയ്യാറായില്ല അത്തരം വിഷയങ്ങളൊന്നും അവർ പ്രതികരിക്കാൻ തയ്യാറാവില്ല പ്രിയപ്പെട്ട ഇതിന്റെ പുറകിലെല്ലാം സാമ്പത്തിക ശേഷിയാണുള്ളത് സാമ്പത്തിക ശക്തിയാണുള്ളത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് പോലും അത്തരം സാമ്പത്തിക ശക്തികളാണ് പലരും പറയാറുണ്ട് പലരും പറയാറുണ്ട് ഈ പൊതുപ്രവർത്തന നിലയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ വലിയൊരു പോസ്റ്റ് കഴിഞ്ഞ കുറേ കാലം മുമ്പ് കണ്ടു പറഞ്ഞത് മുസ്ലിം ലീഗുകാർ മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാർ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതുപോലെ ഓരോ ദിവസവും പ്രവർത്തിക്കുന്നതുപോലെ നമ്മളും പ്രവർത്തിക്കണം എന്ന് ചിലർക്ക് അഭിപ്രായപ്പെട്ടതുണ്ട് അവർക്കൊക്കെ കെ എം സി സി എന്ന് പറയുന്ന സംഘടന ഉൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക്കുകയാണ് വൃക്ക കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഓരോ ദിവസവും ലക്ഷങ്ങൾ ചിലവാക്കി കൂടി പ്രവർത്തിക്കാൻ സാധിക്കും മറുവശത്ത് മറുവശത്ത് മുണ്ടുമുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് പൊതുപ്പുറത്ത് നടത്തുന്ന ഹിന്ദു സംഘടനാ പ്രവർത്തകർക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിയാതെ പോകുന്നത് പോലും മറുവശത്തുള്ള ഈ സാമ്പത്തിക ശക്തീകരണമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ഈ മതഭീകരവാദ സംഘടനകളെ നിലയ്ക്ക് നിർത്താനുള്ള ആദ്യത്തെ ഉപായം അതുമാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലെ ഹിന്ദു യുവാക്കൾക്ക് സംരംഭകത്വം വളർത്തുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തർക്കവും വേണ്ട പി സി ജോർജ് പറയുന്ന അഭിപ്രായങ്ങളിൽ ചില കാര്യങ്ങളുണ്ട് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ കോട്ടയം ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഒരു കാലത്ത് ബിസിനസ് മേഖലയിൽ ക്രൈസ്തവ വിഭാഗം ഏറ്റവും മുന്നിലായിരുന്നെങ്കിൽ ഇന്ന് അവർ പുറകിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ബിസിനസ് മേഖലയിൽ അവരുടെ സാന്നിധ്യം പുറകിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ആശങ്ക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ മേഖലയിലുള്ള കടന്നുകയറ്റം കൂടിയാണ് പുതിയ തലമുറയിലെ ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല ക്രൈസ്തവ യുവാക്കൾക്കും താല്പര്യമില്ല എന്ന് കിടക്കുന്നു അവർ പലരും കേരളത്തിൽ നിന്ന് തന്നെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് വിദേശ രാഷ്ട്രങ്ങളിൽ അമേരിക്കയും യൂറോപ്പിലുമൊക്കെ സ്ഥിരതാമസക്കാരായി മാറാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചില കാരണങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത്തരം കോൺക്ലേവുകൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പ്രഭാഷണം നടത്താൻ പോകുന്ന ആളുകളൊക്കെ ഇവിടെയുണ്ട് അവരെല്ലാവരും നമ്മുടെ യുവാക്കളോട് നമ്മുടെ യുവ യുവത്വത്തോട് നിരന്തരം സംവദിക്കേണ്ടത് സംരംഭകത്വത്തെ കുറിച്ചായിരിക്കണമെന്നാണ് ഒരു യുവ പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം അതോടൊപ്പം ഈ നാട് നേരിടുന്ന നിരവധി സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് കേരളം നേരിടുന്ന നിരവധി വിഷയങ്ങളുണ്ട് ഇവിടുത്തെ മതഭീകരവാദ സംഘടനകളെ ഈ മതഭീകരവാദ സംഘടനകളെ നിലക്ക് നിർത്താൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പ്രവർത്തകരെ നമുക്ക് നഷ്ടപ്പെട്ടു നിരവധി ഹിന്ദു സംഘടനാ പ്രവർത്തകരെ നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട സമയത്ത് ഓരോ കേസും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനം ഈ മതഭീകരവാദികൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് പോലീസും മാറി നിന്ന് കൊടുക്കുകയാണ് ആലപ്പുഴയിൽ കണ്ടു മലമ്പുഴയിൽ കണ്ടു പാലക്കാട് കണ്ടു പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും അടക്കമുള്ളവർ ഈ മതഭീകരവാദികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഈ സിസ്റ്റം മുഴുവൻ ഇപ്പോൾ നടപ്പിലാക്കുന്നത് നടത്തിക്കൊണ്ടുപോകുന്നത് മതഭീകരവാദികളാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ ഇന്ത്യയിലും അവരവകാശപ്പെടും പക്ഷേ കേരളത്തിന് പുറത്ത് അവരില്ല എന്നുള്ളതാണ് ശരി മർക്കണ്ടയെ കഠിച്ചു ചോദിച്ചതുപോലെ ഇത് എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ ഇന്ന് അവരുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മുഹമ്മദ് റിയാസിന് വേണ്ടയാളെയാണ് ഇപ്പോൾ പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത് നിങ്ങൾ ഇതിനു മുമ്പ് അത്തരമൊരു പേര് കേട്ടിട്ടുണ്ടോ അത്തരമൊരു പേര് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നേറ്റവുമായി ചേർത്ത് വെച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താണ് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളാവാൻ ഇപ്പോൾ അവർ നിശ്ചയിച്ചിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ പരിശോധിക്ക് അടുത്ത കാലത്ത് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സി പി എം സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും അല്ലെങ്കിൽ പുതുതായി തിരഞ്ഞെടുക്കുന്ന ആളുകൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലേക്ക് അവരുടെ പോഷക സംഘടനകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന നേതാക്കളുടെ പേരുകൾ താഴെ യൂണിറ്റ് തലം മുതൽ നിങ്ങളൊന്ന് പരിശോധിക്ക് ഞാനൊരു ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇക്കാര്യം പറഞ്ഞപ്പോഴേക്ക് എന്നെ വർഗീയവാദിയാക്കി എന്നെ കടുത്ത വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു നിങ്ങൾ നാലോചിച്ച് നോക്കൂ ഡൽഹിയിലേക്ക് പോകുന്നത് ഒരു വിഭാഗം ആകെയുള്ള രാജ്യസഭാ സീറ്റിൽ ഡൽഹിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഒരു വിഭാഗത്തിൽപ്പെട്ടയാളെ പറയുമ്പോൾ വലിയ മതേതരവാദിയാണ് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ആക്കി വരുന്നത് അതേ വിഭാഗത്തിൽപ്പെടുന്നയാള് ഡി വൈ എഫ്ഐയുടെ യൂണിറ്റ് തലം മുതൽ കയറി വരുന്നത് ആ പേരുകൾ നിങ്ങളെടുത്ത് പരിശോധിക്ക് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അപ്പോ ആസൂത്രിതമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനയെ ഹൈജാക്ക് ചെയ്യാൻ പോലും മതഭീകരവാദികൾക്ക് സാധിക്കുന്നു അതല്ലെങ്കിൽ ഈ സംഘടനകളുടെ നയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവിടെ ചിലർ മാറിയിരിക്കുന്നു ഇത് പറഞ്ഞാലാ കുഴപ്പമുള്ളത് മറുവശത്ത് കോൺഗ്രസിൻ്റെയും അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ചിലർ ഹൈജാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് കാണാതെ പോയി കൂട കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് എറണാകുളത്തെ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ശ്രീ വേണുഗോപാൽ എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ കുറി തൊടുന്ന ആളായതുകൊണ്ട് എനിക്ക് മേയർ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കുറി തൊടുന്ന ആളായതുകൊണ്ട് മേയർ സ്ഥാനം നഷ്ടപ്പെട്ടു അത് കേട്ടതുകൊണ്ടാണോ എന്തോ അറിയില്ല രാജ്മോൻ ഉണ്ണിത്താൻ പെട്ടെന്ന് കുറി മായിച്ചു കാസർകോട് പോയി എം പി ആയി അല്ലെ വേണുഗോപാലിന് കുറി തൊട്ടത് കൊണ്ട് കിട്ടാതെ പോയ സൗഭാഗ്യം രാജ്മോഹൻ താൻ കുറി മായ്ച്ചപ്പോൾ കിട്ടി അതാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ അത് സമ്മതിക്കില്ല കേട്ടോ ഉണ്ണിത്താൻ ഇപ്പൊ ഉണ്ണിച്ചയാണ് കാസർഗോഡ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഹിന്ദു ഐഡന്റിറ്റി ഉള്ള ഒരു രാഷ്ട്രീയക്കാരന് ഇടതുപക്ഷത്തോ കോൺഗ്രസിലോ നിൽക്കാൻ കഴിയില്ല ഒരു കെ കരുണാകരന് ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ ഏത് ഹിന്ദു രാഷ്ട്രീയ നേതാവിനാണ് വളർന്നു വരാൻ സാധിച്ചിട്ടുള്ളത് ഹിന്ദു നിലപാട് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന ഒരു നേതാവിന് ആർക്കെങ്കിലും വളർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ പരസ്യമായി പറയുന്ന ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഹിന്ദു വിരുദ്ധ നിലപാടുകൾ പറയുന്ന ആളുകൾക്ക് മാത്രമാണ് അവിടെയും നിൽക്കാൻ കഴിയുന്നത് കേരളത്തിൽ എങ്ങാനും ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഉടനെ അവരുടെ രാഷ്ട്രീയത്തിന് എന്തു വലിയ ആക്രമണം നേരിടേണ്ടി വരും ഞാൻ ഇന്ന് കടന്നു വരുമ്പോൾ ഒരാൾ എനിക്ക് അഞ്ചനം എന്നൊരു വീട് കാണിച്ചു തന്നു അഞ്ജനം ആ വീട്ടിൽ താമസിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രി ശ്രീ എ കെ ആന്റണിയാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എങ്ങനെയാണ് എ കെ ആന്റണിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പദം നഷ്ടമായത് എന്തുകൊണ്ടാണ് എ കെ ആന്റണിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പദം നഷ്ടത്തില നഷ്ടമായത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അനർഹമായത് നേടുന്നു എന്ന് പ്രസ്താവിച്ചതിന്റെ പേരിലാണ് എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ട് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നത് അപ്പുറത്തെ വി എസ് അച്യുതാനന്ദനുണ്ട് കേരളത്തിലെ ജനസംഖ്യ തോത് സംബന്ധിച്ച ഏറ്റവും കൃത്യമായ കാര്യം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വിളിച്ചു പറഞ്ഞ ഇയാളാണ് വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യുതാനന്ദൻ നമുക്കറിയാം ആ പ്രസ്താവനയുടെ പേരിൽ ഒരുപാട് വേട്ടയാടപ്പെട്ടു ഞാൻ ചോദിക്കട്ടെ വി എസിന്റെ ആ പ്രസ്താവനയെ ബൈ ചെയ്യാൻ ആ പ്രസ്താവനയെ ഓൺ ചെയ്യാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു സി പി എം നേതാവിന് നട്ടല്ലുണ്ടോ ഏതെങ്കിലും ഒരു സി പി എം നേതാവിന് ഇരുപത് വർഷങ്ങൾക്കപ്പുറം കേരളത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട്കാരൻ ശ്രമിക്കുന്നത് എൻ ഡി എഫുകാരൻ ശ്രമിക്കുന്നതെന്ന് എത്രയോ കാലം മുമ്പ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വിളിച്ചു പറഞ്ഞയാളാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഇന്ന് ഏതെങ്കിലും സി പി എം നേതാവിനു സാധിക്കോ ഒരാൾക്കും കഴിയില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഒരു കാലത്ത് ശരീരത്തിനെതിരായിട്ട് ശരീരത്ത് പരിഷ്കരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടവരാണ് സി പി എം അല്ലെങ്കിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ശരീരത്ത് പരിഷ്കരിക്കണമെന്ന് പറഞ്ഞതേ ഇ എം എസിന് ഓർമ്മയുണ്ടായുള്ളൂ അതിനുശേഷം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇവിടുത്തെ മുസ്ലിം യാഥാസ്ഥിതി വിഭാഗം നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും അതിരവിളിച്ച മുദ്രാവാക്യങ്ങളും ഇന്നും സി പി എമ്മുകാരനെ ഭയപ്പെടുത്തുകയാണ് പേടിപ്പിക്കുകയാണ് ഇന്നും പേടിപ്പിക്കുക അതുകൊണ്ടാണ് മുത്തലാക്ക് പോലെ ഏറ്റവും സമൂഹം വെറുക്കേണ്ട ഒരു അനാചാരത്തെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സ്ത്രീകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നിരോധിക്കാൻ വേണ്ടി തയ്യാറായപ്പോ കോടതിയുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് നിരോധിക്കാൻ തയ്യാറായപ്പോ മുത്തലാക്ക് ക്രിമിനൽ വൽക്കരിച്ചപ്പോ അതിനെതിരായിട്ടുള്ള നിലപാടുമായിട്ട് സി പി എം രംഗത്ത് വരുന്നത് പെൺകുട്ടികളെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാക്കി ഉയർത്തണമെന്ന് പറയുമ്പോ വലിയ പുരോഗമനവാദം പറയുന്ന സി പി എം പ്രതിഷേധിക്കുന്നു ഇടതുപക്ഷം പ്രതിഷേധിക്കുന്നു നോക്കൂ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് സി പി എം സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ നിന്ന് അവരിപ്പോ എങ്ങോട്ടെത്തിച്ചേർന്നിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസുകാർ എങ്ങോട്ടെത്തി ചേർന്നിരിക്കുന്നു ഇ എം എസ് ശരീരത്തിനെ തിരുത്തണം എന്ന് പറഞ്ഞപ്പോ ഉണ്ടായ പ്രതിഷേധവും മുദ്രാവാക്യങ്ങളും ഒക്കെ ഓർമ്മയുള്ളത് കൊണ്ടാവണം ഇപ്പോ ആ നിലപാടേ അവർക്കില്ല ഒരു കാര്യം ഉറപ്പ് പറയാം ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത് ഒരു പ്രകടന പത്രിക അച്ചടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അതിന് വോട്ട് വാങ്ങിയാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നത് ഈ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രകടന പത്രികയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെയും മിനിഞ്ഞാനുമായി ഇവിടെ നടന്ന സെഷനുകളിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അബ്രഗേറ്റ് ചെയ്തതിനെ കുറിച്ച് സംസാരിച്ചു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനെ കുറിച്ച് വിശദമായ ചർച്ചകൾ ഇവിടെ നടന്നു പ്രിയപ്പെട്ടവരെ അയോധ്യയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഭാരതീയ ജനതാ പാർട്ടി ഏതൊക്കെ വിഷയങ്ങൾ പ്രകടനപത്രികയിൽ അച്ചടിച്ചോ അത് മുഴുവൻ നടപ്പാക്കി അയോധ്യ വിഷയം നമുക്കറിയാം സുപ്രീം കോടതിയുടെ ഉത്തരവോടു കൂടി ഭവ്യമായ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നു വരുന്നു എനിക്ക് സന്തോഷം തോന്നി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പുരോഗതി ഇന്ന് കവർ ചെയ്തിരിക്കുന്നു വലിയ മാറ്റമല്ലേ കാശ്മീരിന്റെ പ്രത്യേക പദവി എത്രയോ ദീർഘകാലമായി പതിറ്റാണ്ടുകളായി ആവശ്യമുണ്ടായിരുന്ന കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി കളഞ്ഞിരിക്കുന്നു ഇനി ഒരുപക്ഷെ അടുത്ത തവണ അനന്തപുരിയിൽ ഈ ഹിന്ദു മഹാസമ്മേളനം നടക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടി അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും ഞങ്ങൾ പ്രകടന പത്രികയിൽ അച്ചടിച്ച് വെച്ച ഏക സിവിൽ കോഡും ഞങ്ങളിതാ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയാൻ തീർച്ചയായും സാധിക്കുന്ന സാഹചര്യം വരും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട എന്താണോ പറഞ്ഞത് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ അൺഅപ്പോളജറ്റിക് ആയിരിക്കും ഒരു സംശയവും വേണ്ട ഏതെങ്കിലും തരത്തിൽ പിൻവാങ്ങും പിൻവാങ്ങുമെന്നോ പറഞ്ഞ കാര്യങ്ങൾ പിൻവാങ്ങുമെന്നോ ആരും പ്രതീക്ഷിക്കുന്നില്ല നരേന്ദ്രമോദി പിൻവാങ്ങുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുകയല്ല നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം എന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കൃത്യമായും ഏത് രീതിയിലാണോ മുന്നോട്ട് പോകേണ്ടത് ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണോ അധികാരത്തിൽ വന്നിട്ടുള്ളത് ആ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു വീഴ്ചയും സംഭവിക്കുകയില്ല പ്രിയപ്പെട്ടവരെ കേരളവും ദേശീയ ധാരയോടൊപ്പം ചേരുന്ന ഒരു ദിവസം വിദൂരമല്ല എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഒരു പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് ഗുജറാത്ത് മോഡൽ കേരളത്തിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞ എ പി അബ്ദുള്ള കുട്ടിയെ പടിയടച്ച് പുണ്ണം വെച്ച സി പി എം നിങ്ങൾ ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ ഗുജറാത്ത് മോഡൽ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് അവിടെ പോയിട്ട് അവിടെ പോയിട്ട് അവിടെ പോയി ഗുജറാ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ജോയി പറയുകയാണ് ഗുജറാത്ത് മോഡൽ ആഹാ എന്തു മനോഹരം എത്ര ഗംഭീരമായിരിക്കുന്നു എന്ന് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി പറയുമ്പോൾ അതിനെ ഇപ്പം നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ ഇടതുപക്ഷം എത്തിയിരിക്കുന്നു ഇന്നലെ സജി ചെറിയാൻ പറയുകയാണ് ഗുജറാത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാ എതിർക്കുന്നത് ഇവിടെ നടപ്പാക്കിയാൽ എന്താ കുഴപ്പം എന്നാൽ ഇന്നലെ സജി ചെറിയാൻ പറഞ്ഞത് സത്യം സജി ചെറിയാൻ പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും സത്യം സജി ചെറിയാൻ പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും ഗുജറാത്തിലേതുപോലെ കേരളത്തിലെ യുവാക്കളിലും സംരംഭകത്വം വളരണം വേണ്ടേ ഗുജറാത്ത് മോഡൽ കേരളത്തിലും വേണം ഇതുപോലെ നിലവാരമുള്ള വൈദ്യുതി കേരളത്തിൽ കൊടുക്കാൻ കഴിയണ്ടേ വേണം ഇതുപോലെ അഹമ്മദാബാദ് നഗരത്തിലെ ബസ് ഗതാഗത സംവിധാനം പോലെ പോലെ തിരുവനന്തപുരം നഗരത്തിൽ വേണ്ടേ തിരുവനന്തപുരത്തും വേണം ഗുജറാത്തിലേതുപോലെ അഡാനി അവിടെ പോർട്ടുണ്ടാക്കിയത് പോലെ കേരളത്തിലെ പോർട്ടിന്റെയും പണി വല്ലാർപാട് ഇവിടെ വിഴിഞ്ഞത്തെ പോർട്ടിന്റെയും പണി പെട്ടെന്ന് തീർത്ത് തിരുവനന്തപുരത്തെ വികസനത്തിന് ആക്കം കൂട്ടണ്ടേ വേണം ഗുജറാത്തിലേതുപോലെ ക്ഷീര വികസന രംഗത്ത് വലിയ കുതിപ്പ് കേരളത്തിൽ വേണ്ടേ കേരളത്തിൽ വേണം ഗുജറാത്ത് മോഡൽ കേരളത്തിൽ വേണം എന്നുള്ളത് തന്നെയാണ് കാലങ്ങളായി നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നേരത്തെ ഇത് പറഞ്ഞ എ പി അബ്ദുള്ള കുട്ടിക്കും ഷിബു ബേബി ജോണിനുമൊക്കെ കേരളത്തിൽ എന്ത് അനുഭവമാണ് ഉണ്ടായതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് പ്രിയപ്പെട്ടവരെ ഗുജറാത്തിലേതുപോലെ ദേശീയ ധാരയോടൊപ്പം കേരളവും നടന്നു നീങ്ങുന്ന ഒരു ദിവസം വിദൂരമല്ല എന്ന ശുഭപ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് ആ ദിനം വിദൂരമല്ല കേരളം എപ്പോഴും കുറച്ച് ലൈറ്റാണ് ദേശീയധാരയോടൊപ്പം ചേരാൻ കുറച്ച് ലൈറ്റാണ് രാജ്യം മുഴുവൻ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ഇന്ദിരാഗാന്ധിക്കെതിരായി വോട്ട് ചെയ്തപ്പോഴും ഉത്തരേന്ത്യയിലെ വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട നിരക്ഷനായിട്ടുള്ള ഉത്തരേന്ത്യക്കാരൻ റായ്ബറൈലയിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോഴും കേരളത്തിൽ മുഴുവൻ സീറ്റും കോൺഗ്രസിന് കൊടുത്തവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ ദേശീയധാരയോടൊപ്പം ചേരാൻ ഒരല്പം വൈകുമെങ്കിലും ഒരൽപ്പം വൈകുമെങ്കിലും കേരളവും തമിഴ്നാടും ഒക്കെ ഈ ദേശീയ മുന്നേറ്റത്തിൻ്റെ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ആ ദേശീയ മുന്നേറ്റത്തിന് ചാലകശക്തിയാകുവാൻ ഈ അനന്തപുരിയിലെ ഹിന്ദു മഹാസമ്മേളനം അത് ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായി തിരുവനന്തപുരത്ത് പുറപ്പെടുകയാണെന്നുള്ള കാര്യത്തിലും എനിക്കൊരു സംശയവുമില്ല ഇതൊരു ചാലകശക്തിയെ മാറാൻ പോവുകയാണ് ഈ കേരളത്തിൽ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യാജ ചരിത്ര നിർമ്മിതികളെ മുഴുവൻ കഴിഞ്ഞ നാല് ദിവസങ്ങളായി തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ഹിന്ദു യുവാക്കൾക്ക് ചിന്തിക്കുന്ന ഹിന്ദു യുവതയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇന്നിന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വന്ദേമാതിരം